നമ്മൾ പൊതുവെ മരം വെച്ചുപിടിപ്പിക്കണം, അതുപോലെ പരിസ്ഥിതി മലിനീകരണം പലതിനെ പറ്റി സംസാരിക്കണം. പൂമ്പാറ്റ, പൂമ്പാറ്റ, ബട്ടർഫ്ലൈ, പൂമ്പാറ്റ, അതിന് പല നിറങ്ങളുള്ളതുകൊണ്ട് ഭയങ്കര നൈമിഷികമാണ്. നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള മനസ്സിലേക്ക് വരുന്നത് പൂക്കളാണ്. എല്ലാവർക്കും അതിനോട് ഇഷ്ടമുണ്ടാകും, കുട്ടികൾക്ക് വളരെ സന്തോഷം തോന്നും. പൂവുകളൊക്കെ പറക്കുന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ് ആണ്. അത്രയും ഭംഗിയായിട്ട് ഭയങ്കര ഫ്ലട്ടറിംഗ് ആണ്, ഭയങ്കര എനർജി ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ സാധനങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണൽ കുറവാണ്. പണ്ട് ഒരുപാട് പൂമ്പാറ്റുണ്ടായിരുന്നു, 100% പോലും നമ്മളിപ്പോ കാണുന്നില്ല. നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അത് ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമേ അവയുടെയൊക്കെ എന്താണ് എണ്ണം കുറഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ ഒരു ആവാസ വ്യവസ്ഥ മാറിയത്. കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ വീടുകളിലല്ലാതെയും തുറന്ന സ്ഥലങ്ങളിലും സ്കൂളുകളിലും റോഡ് സൈഡുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല. നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മുടെ ജീവിത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയോടുള്ള സമീപനത്തിലുണ്ടായുള്ള മാറ്റം തന്നെയാണ്. എനിക്ക് വീട്ടിൽ ഗാർഡൻ അങ്ങനെ ഇല്ല, ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷൻസിൽ ഇത് കാണാൻ സാധ്യത കുറവായിരിക്കും. കളർഫുൾ ആയിട്ടുള്ള പല സാധനങ്ങളും കാണാനില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു പൂമ്പാറ്റയെ കാണിച്ചു കൊടുക്കാനുണ്ടാവില്ല, ഒരു തുമ്പിയെ കാണിച്ചു കൊടുക്കാനുണ്ടാവില്ല. എല്ലാ ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെടണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസിൽ നമുക്ക് ഇഷ്ടവും. ഇപ്പൊ എല്ലാവരുടെ വീടുകളിലും പൂന്തോട്ടങ്ങൾ ഇല്ല. പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ നട്ടു വളർത്തുക, ഗാർഡൻ ഉണ്ടാക്കണം, അപ്പോഴേ ഒത്തിരി പൂമ്പാറ്റകൾ വരും. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു മൂവ്മെന്റ്, ചെറുതെങ്കിലും ഒരു മൂവ്മെന്റ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരാൾ ചെയ്യുന്നതും ഒരുമിച്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. Myself being an architect, I think I should also love to have less buildings and more greenery in the city. ഈ വേൾഡ് ഒന്നായിട്ടും വിചാരിച്ചാൽ മാറ്റാം. ആൻഡ് സി, അത് എല്ലാവരും കൂടി സഹകരിച്ച് ഓരോരുത്തർ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോരുത്തർ ഓരോന്നായിട്ട് ചെയ്താൽ ഇറ്റ്സ് പോസിബിൾ. If you can understand that it's not just for us that we are living, but for we live together. സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. If that idea is understood by people, I think greenery will automatically come up. I believe that by this initiative, Calicut will become more beautiful and also will be more eco-friendly. We are saving them for ourselves. So we have to do something.